ണം എന്നുള്ളതാണ് ഫെഡറൽ വ്യവസ്ഥയുടെ ധാർമ്മികത. എത്ര കോടി നഷ്ടമുണ്ട്? 1200 കോടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ 1200 കോടിയും നമുക്ക് നൽകേണ്ടതാണ്. അതിനകത്ത് ചില്ലറ എന്തെങ്കിലും നൽകാനല്ല. പക്ഷെ 1200 കോടി പോകട്ടെ, അടിയന്തരമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയാനതിൻ്റെ പകുതിയെങ്കിലും സഹായം കേന്ദ്ര ഗവൺമെൻറ് നൽകിയോ? കേന്ദ്ര ഗവൺമെൻറ് നൽകാത്തതിനെ കുറിച്ച് ഇവിടെ ശക്തമായി സഭ ഒന്നടങ്കം പ്രതിഷേധിക്കണം. നമ്മളീ സഭക്കകത്ത് മാത്രമല്ല, വെളിയിലും കേന്ദ്ര ഗവൺമെൻറ് ധനസഹായം നൽകാത്തതിൽ പ്രതിഷേധിക്കണം. അതോടൊപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും ഇത് പരിഹരിക്കാനാവശ്യമായി നടത്തുന്ന ശ്രമങ്ങളെ പിന്തുണക്കുക എന്നതും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. സർ, ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചപ്പോൾ ഏതെല്ലാം ഭാഗത്ത് നിന്നാണ് കിട്ടിയത്? നമുക്ക് വലിയ മനസ്സിന് സന്തോഷമുണ്ടാകുന്ന കാര്യമാണ് ചെറിയ കുട്ടികൾ അവരുടെ സമ്പാദ്യ കുടുക്കയുമായിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് ചെല്ലുന്നു. അവർ പല സ്വപ്നങ്ങൾക്ക് വേണ്ടി സ്വരൂപിച്ചു കൂട്ടിയ ആ പണം അത് കൊടുക്കാൻ തയ്യാറാകുന്നു. എന്നാൽ അങ്ങനെ കൊടുക്കാത്തവരില്ലേ സർ? അങ്ങനെ കൊടുക്കുന്നതിനെ തള്ളി പറയുന്നവരില്ലേ നമ്മുടെ നാട്ടിൽ? കൊടുക്കരുത് എന്ന് നിർദ്ദേശിക്കുന്നവരില്ലേ നമ്മുടെ നാട്ടിൽ? ശമ്പളം വാങ്ങുന്ന ആളുകൾ, ഗവൺമെൻറ്റിൻ്റെ ശമ്പളം വാങ്ങുന്ന ആളുകൾ, ഒരു മാസത്തെ ശമ്പളം കൊടുത്താൽ വിഷമമൊക്കെ ഉണ്ടാകും. ആ ഒരു മാസത്തെ ജീവിത പ്രക്രിയയ്ക്ക് ഒരുപാട് തടസ്സമൊക്കെ നേരിടും. പലരും ശമ്പളം കൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ്. എന്നാൽ ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന് പറയുമ്പോൾ മനസ്സോടെ ചെയ്യുന്നവരുണ്ട്, കൊടുക്കാത്തവരുണ്ട്, കൊടുക്കരുതെന്ന് ആഹ്വാനം ചെയ്യുന്നവരും ഉണ്ട്. അത് ശരിയായിട്ടുള്ള കാര്യമാണോ? നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും കൊടുക്കണമെന്ന് പറയണ്ടേ? അങ്ങനെ പറയാൻ പ്രതിപക്ഷം ഒരുമിച്ച് ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സാറെ, മറ്റേ പ്രളയ സമയത്ത് സ്വന്തം ആടിനെ വിറ്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുത്തൊരു സുബൈദയുടെ വാർത്തപത്രത്തിൽ വന്നിരുന്നു. അതേ സുബൈദ ഇപ്രാവശ്യം അവരുടെ കടയിലെ ഒരു ദിവസത്തെ മുഴുവൻ വരുമാനവും മുഖ്യമന്ത്രിക്ക് സംഭാവന ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് ഒരു സുബൈദയുടെ മാത്രം കഥയല്ല, ഇങ്ങനെയുള്ള മനുഷ്യരാണ് യഥാർത്ഥത്തിൽ കേരളത്തെ പുനരുജ്ജീവിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അത്തരം സഹായങ്ങളൊക്കെ സ്വീകരിച്ച് 500 കോടിയോളം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വന്നിട്ടുണ്ട്. സുബൈദി സഹായം കൊടുക്കുമ്പോൾ, രണ്ടാമതും കൊടുക്കുമ്പം, ഇത്തവണ കൊടുക്കുമ്പം പറഞ്ഞത് ഇത് കൊടുത്താൽ എത്തേണ്ട കരങ്ങളിൽ എത്തുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ടെന്നാണ്. എന്നാൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളടക്കം എന്തൊരു മോശമായ പ്രചരണമാണ് നടത്തിയത്! നാം കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുമ്പോൾ നമുക്ക് പുനരധിവാസത്തിന് എത്ര തുക വേണ്ടി വരുമെന്ന് എസ്റ്റിമേറ്റ് ചെയ്ത് അത് ആവശ്യപ്പെട്ടപ്പോൾ ഇതെല്ലാം ചെലവഴിച്ചു എന്ന് പറയുന്നത് കള്ളത്തരമാണ്, ഗവൺമെന്റ് നുണ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മുഖത്ത് പാടുള്ളതാണോ സർ? അതുകൊണ്ട് ഹൈക്കോടതി അടക്കം അതിനെ വിമർശിച്ചു, അങ്ങനെ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞു, കേന്ദ്രം നൽകേണ്ടതാണെന്ന് പറഞ്ഞു. സർ, ഞാൻ കൂടുതൽ പറയുന്നില്ല. ഗവൺമെൻറ് നടത്തുന്ന ഈ പരിശ്രമത്തെ ഒറ്റക്കെട്ടായിട്ട് നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് സഹായിക്കാം. എത്രയും പെട്ടെന്ന് പൂർണ്ണമായും ഈ പാവപ്പെട്ട ജനതയെ പുനരധിവസിപ്പിക്കാനുള്ള നടപടിയിൽ ഒരുമിച്ച് ഇടപെടാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.